ഹലോ, വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി, ഇടാൻ വൈകിയതാണ്. പിന്നെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, പിന്നെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ഇതൊരു ബേബി ഫ്രോക്ക് തന്നെയാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് 6 മന്ത് പ്രായമുള്ളൊരു കൊച്ചിന് വേണ്ടിയിട്ടായിരുന്നു. ഇത് അതിനും കൂടെ 1 വയസ്സും കൂടി കൂടുതലുള്ളൊരു കുട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളാണ്, സർക്കുലർ ആയിട്ടാണ് സ്കർട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ടോപ്പ് സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ടോപ്പല്ല യോക്ക് പാർട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് വലിയ കുട്ടിയായതുകൊണ്ട്, കുറച്ച് വലുതല്ല എന്നാലും ഒന്ന് നടന്നു തുടങ്ങിയ കൊച്ചായതുകൊണ്ട് നമ്മളതിനൊരു എന്താ പറയുക, ഒരു ശ്രഗ് പോലെ ഒരു കോട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് അഴിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രോക്കിൻ്റെ കൂടെ അല്ലെങ്കിലും അത് ഉപയോഗിക്കാം. പിന്നെ അതിന് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഹെയർ ബാൻഡും കുട്ടിൻ്റെ അമ്മ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും സമയത്തിനനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും താങ്ക് യു. ഹലോ ഗായ്സ്, വെൽക്കം മൈ സൺ ഓഫ് ക്രിയേഷൻ അൺസ്റ്റൈൽ. ഇത് ഞാൻ തൊട്ട് മുമ്പിട്ട വീഡിയോ ഉണ്ട്, വേറൊരു വേർഷനാണ്. അതായത് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 വയസ്സാവാനായ ഒരു കുട്ടീൻ്റെയാണ് ഇത്. ഇത് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, പ്ലേറ്റ് ഒന്നുമില്ല, റൗണ്ട് സ്കേർട്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 3 ഫുൾ റൗണ്ട് ഉണ്ടാവും, 360 ഡിഗ്രിയോളം ഉണ്ടാവും, ഹാഫ് സർക്കുലർ അല്ല, ഫുള്ളാണ്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ലെയറാണ്. അതേ സെയിം ക്ലോത്ത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, അതിന് 2 വശം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ മറ്റേ വശമാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. ഫ്രണ്ടിൽ ഒന്നുമില്ല, പ്ലെയിനായിട്ട് ചെയ്യണം. പിന്നെ ലാസ്റ്റ് ഇവിടെ ഒരിത്തിരി പൂവ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് സെയിം മറ്റതുപോലെ തന്നെ സിബ്ബാണ് വെക്കുന്നത്. ഇത് സർക്കുലറാണ്. പിന്നെ ഇതിൻ്റെ ലൈനിങ്ങിൽ 2-4 പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലൈനിങ് തുണി ഒരുപാട് ഉണ്ടായതുകൊണ്ട് അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ, ഒരിത്തിരി പ്ലീറ്റ് ആയി കിടന്നോളൂ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം എന്താ പറയുക, ഇതിൻ്റെ ഓവർ കോട്ടായിട്ട് വേറൊരു ക്ലോത്ത് അറ്റാച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിതാണ്, ഈ വൈറ്റ് ക്ലോത്താണ് അതിന് ഓവർ കോട്ടായി ചെയ്യുന്നത്. അത് ഡബിൾ ലെയർ ആയിട്ട് ചെയ്യാനാണ്. ഇതാ ഇങ്ങനെ, അതായത് ഹെം സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഈ 2 ഭാഗവും ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിലൊരു പീസും കൂടെ അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ പെടും, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഓവർ കോട്ടായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ഈ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഈ ക്ലോത്ത്, ഈ സംഭവം ഉണ്ടാവും അതിൻ്റെ ഫ്രണ്ടിലായിട്ട്. പിന്നെ ബാക്കിൽ സിബ് ഉണ്ടാവും, ഇത് ഫ്രണ്ടിനെ കണ്ടോ, ബാക്ക് നെക്ക് വെച്ചിട്ടില്ല. പിന്നെ ഇതേപോലെ ഇങ്ങനെ ആയിരിക്കും ഫുള്ളായിട്ട് വരുമ്പോൾ. ഇതൊരു ഡ്രസ് കോഡ് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരേ സെയിം കളർ അല്ല കേട്ടോ ഇതിൽ കാണുന്നത്. ഒരു ശരിക്കൊരു മജന്ത കളറാണ് ഇതിൽ കാണുന്നത്, അങ്ങനെയല്ല, കുറച്ചും കൂടി ഡള്ളായിട്ടുള്ളൊരു കളറായിട്ടാണ് ഇതിൽ കാണുന്നത്. പിന്നെയും ഒരു ടോപ്പ് യോക്ക് പാർട്ട് പിന്നെയും കുറച്ചൊക്കെ അതിൻ്റെ ഒരു കളർ തോന്നുന്നുണ്ട്. ഇത് രണ്ട് കളറായിട്ടാണ് ഈ ഫോണിൽ കാണുന്നത്, പക്ഷേ ഒറിജിനൽ 2 സെയിം കളറാണ്. പിന്നെ ഒരു ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും എത്രയെന്ന് വെച്ചാൽ മൊത്തം ഇതിൽ കാണുന്നത് 21 ഇഞ്ച്,
ഫുൾ ലെങ്ത് ഉണ്ട്. 21 ഇഞ്ചിൻ്റെ ആവശ്യമില്ല ശരിക്ക്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ കുട്ടി ജസ്റ്റ് നാളെ വന്നിട്ട് അതൊന്ന് ഇട്ട് നോക്കിയിട്ട് വേണം ശരിക്കെടുക്കാൻ. അപ്പോൾ അത് ആ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ പിന്നെ ആഡ് ചെയ്യുന്നതാണ്.